ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോമോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ അസ്മാഹിലാൽ. ഇന്ന് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റവ കട്ട്ലറ്റ്. സാധാരണ കട്ട്ലറ്റ് പോലെയല്ല, റവ ഉപയോഗിച്ചിട്ടാണ് ഈ കട്ട്ലറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ടേസ്റ്റിയും ക്രിസ്പിയുമായ ഈ കട്ട്ലറ്റ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണമൊന്ന് ക്ലിക്ക് ചെയ്യാം. ആദ്യം ഒരു പാൻ ചൂടാവാനായിട്ട് വെക്കുക. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 1 വലിയ സവോള ചെറുതായി അരിഞ്ഞതും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ബീൻസ് ചെറുതായി അരിഞ്ഞതും 1 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും 1 ചെറിയ കഷ്ണം ക്യാപ്സിക്കും, ഞാനിവിടെ റെഡും ഗ്രീനും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഹാഫ് കുക്ക് ചെയ്തെടുക്കുക. നിങ്ങൾക്കിതിൽ അവൈലബിൾ ആണെങ്കിൽ സ്വീറ്റ് കോണും മഷ്റൂമും സ്പ്രിംഗ് ഒനിയനും ഒക്കെ യൂസ് ചെയ്യാം. വെജിറ്റബിളൊക്കെ കുറച്ചധികം ഉപയോഗിക്കുക, എന്നാലാണ് നമ്മൾ കട്ട്ലറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ റവയുടെ ടേസ്റ്റ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. 2-3 മിനിറ്റിന് ശേഷം വെജിറ്റബിളൊക്കെ ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലത്തെ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റിന് ഇളക്കി കൊടുക്കുക. മുളക് പൊടിയും പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പൊടികളൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം അളന്നൊഴിക്കാം. 1 ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ സമയം ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നോക്കുക. ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളമൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം. റവ ഇതുപോലെ കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ മിക്സ് ആവാൻ ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെ കട്ട പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ചേർത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വെറ്റി ഡ്രൈ ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതിലെ വെള്ളമൊക്കെ വെറ്റി നല്ലവണ്ണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ കട്ട്ലറ്റിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ചൂടാറാനായിട്ട് വെക്കാം. ഇനി ഇത് നന്നായി ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് ഒന്നുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ എടുത്ത് ഷേപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാനൊരു സർക്കിൾ ഷേപ്പിലാണ് തയ്യാറാക്കുന്നത്. ഇതുപോലെ ഒരു ടോപ്പിൽ ഷേപ്പ് ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ എല്ലാതും ഒരേ അളവിലും ഒരേ സൈസിലും കിട്ടും. അപ്പോൾ ഒന്നുകൂടി ഭംഗിയുണ്ടാവും കാണാനായിട്ട്. എല്ലാതും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എഗ്ഗിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിച്ചയിൽ കവർ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ചൂടാവാനായിട്ട് വെക്കാം.
ഇനി രണ്ട് എഗ്ഗ് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എഗ്ഗ് വേണ്ടാന്നുണ്ടെങ്കിൽ മൈദ മിക്സും തയ്യാറാക്കാം. ഒന്നോ രണ്ടോ ടീസ്പൂൺ മൈദയിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ലൂസ് ബാറ്ററാക്കി എടുക്കുക. എഗ്ഗിന് പകരം അതും യൂസ് ചെയ്യാം. ഇനി ഇതിൽ നിന്നും ഓരോന്നെടുത്ത് എഗ്ഗിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇതുപോലെ എഗ്ഗിൽ മുക്കാനൊരു കൈയും ബ്രെഡ് ക്രംസിൽ മുക്കാനും മറ്റൊരു കൈയും യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ഒന്നും പെട്ടെന്ന് കട്ട പിടിക്കില്ല, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ചെയ്തെടുക്കുമ്പോഴേക്ക് ബ്രെഡ് ക്രംസൊക്കെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാതും ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓരോന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ രണ്ട് സൈഡും ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഒരു സൈഡ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി രണ്ട് സൈഡും ഗോൾഡൻ കളർ ആയതിന് ശേഷം ഇത് എണ്ണയിൽ നിന്നും മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കപ്പ് റവയ്ക്ക് ഏകദേശം 15 കട്ട്ലേറ്റോളം തയ്യാറാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ക്രിസ്പിയുമായ റവ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.